ജാതി മതഭേദമന്യേ നാം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ജാതി ഏത് മതത്തെ, പക്ഷേ ഓണം മലയാളികൾക്കാണ്. നമ്മുടെ മാതാപിതാക്കൾ പറയാറില്ലേ, അവർ പാടത്തും പറമ്പിലുമെല്ലാം ചെന്ന് പൂക്കൾ ശേഖരിച്ചാണ് അത്തമിടുക എന്ന്. അതെ, നാം എന്തായിരുന്നു ചെയ്തത്? നാം കടകളിൽ നിന്ന് നേരിട്ട് പൂക്കൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അവർ അത്തം ഇടുക അല്ലേ. പക്ഷേ ഈ കോവിഡ് വന്നതിൽ പിന്നെ നാം പാടത്തും പറമ്പിലുമെല്ലാം ചെന്ന് പൂക്കൾ ശേഖരിച്ച് അപ്പോൾ തന്നെ നല്ല മനോഹരമായ അത്തപ്പൂക്കൾ ഒരുക്കുകയാണ് ചെയ്യാറ്. കോവിഡ് എത്രയെത്ര നല്ല ഓർമ്മകളാണ് അല്ലേ നമുക്കായി പങ്കുവച്ചത്. ഓണത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഉത്സവം എന്നും പറയാം. ഏറ്റവും വ്യത്യസ്തമായ ഒരു ഉത്സവം തന്നെയാണ് ഓണം. ജാതി മതഭേദമില്ലാതെ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ നാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. മറ്റുള്ളവരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഓണം മലയാളികളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായി മാറിയതിൻ്റെ വസ്തുത നമുക്കറിയാം. പല ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം ഒത്തുചേർന്നാണ് ഒരു ഓണം പൂർണ്ണമാകുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം മലയാളികൾക്ക് അത്ര ആഘോഷഭരിതമല്ല. കൊറോണയ്ക്കിടയിലെ ഓണം, ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഓണം, വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു ഓണം, ഓണവിനോദങ്ങളും കളികളും ഒന്നുമില്ലാത്ത ഒരു ഓണം എന്നൊക്കെ വേണം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണത്തെ വിശേഷിപ്പിക്കാൻ. ഓണത്തിനാരെയും കാണാതെ എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം കിടപ്പുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നാം വെർച്വൽ മീറ്റിംഗ് വഴി എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഒരുമിച്ച് ആഘോഷിക്കുക തന്നെ ചെയ്യും. അടുത്ത തവണയെങ്കിലും ഓണം നല്ല ഭംഗിയോടെയും ആർഭാടത്തോടെയും ആഘോഷിക്കണമെന്നാണ് ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയും ആവശ്യവും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി, നിന്നെ തഴുകാന കുളിർ കാറ്റിൻ കുഞ്ഞി കൈകൾ. ഓണവില്ലിഞ്ഞു ഞാനാടും വണ്ണാതി കിളി, നിന്നെ പൊൽകാന കൊതിയോരും മാടിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. എല്ലാവർക്കും എന്റെ നമസ്കാരം. മാവേലിയും കൊറോണയും എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ലോകമെങ്ങും കൊറോണ എന്ന മഹാമാരിയെ നേരിട്ടു കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ ജനങ്ങൾ മാവേലി മഞ്ഞനെ വരവേൽക്കുകയാണ്. നാടെങ്ങും പൂക്കളങ്ങളും പുള്ളികളും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവണം എന്നതാണല്ലോ നമ്മുടെ മാവേലി ആഗ്രഹിക്കുന്നത്. എന്നാലോ കൊറോണയെ ഭയന്ന് എവിടെയും പോകാൻ പറ്റാതെ ഒതുങ്ങി ജീവിക്കുന്ന പാവം ജനങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ മാവേലി എന്താണ് പറയുക? പൂക്കളങ്ങളും പൂവിളികളും ഇപ്പോൾ കുറവാണ്. കൊറോണയെ ജനങ്ങൾ നിന്നീ ഭയന്നാണ് കഴിയുന്നത്. എന്നെ ആരും ഭയക്കേണ്ടതില്ല തമ്പുരാനെ, എൻ്റെ ഒപ്പം എല്ലാവർക്കും സുഖമായി ജീവിക്കാം. സൂക്ഷ്മതയും ചിട്ടയും ശുചിത്വവും ഉണ്ടായാൽ മതി. ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, അനാവശ്യമായി അലഞ്ഞു തിരിഞ്ഞു നടക്കാതിരിക്കുക, കൃഷിഭൂമിയിൽ പണി ചെയ്ത് സുരക്ഷിതമായ ജീവിതം കണ്ടെത്തുക, ഇതെല്ലാം മതി സുരക്ഷിതമായി ജീവിക്കാൻ. മാത്രമല്ല ആവശ്യമില്ലാതെ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നത് കുറഞ്ഞതിനാൽ മാലിന്യീകരണത്തിൽ നിന്ന് പ്രകൃതി മുക്തിയാകുന്നു. മഹാബലിയുടെ കാലത്തെ പോലെ പ്രകൃതി രമണീയവും കാർഷിക സമൃദ്ധിയുമുള്ള ആനന്ദം തിരികെ വരാൻ ഈ ഭയം കാരണമാകുന്നു. മഹാബലി ഒരുമയിലേയും സന്തോഷ ോടെയും പരിപാലിച്ച ജനങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മറന്ന ജനങ്ങൾ ചിട്ടയും മര്യാദയും ഇല്ലാതെ ജീവിക്കുന്നതിന് ഒരു മാറ്റമാണ് കൊറോണയുടെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ, ആർഭാടങ്ങളും ദൂരത്തും ഇല്ലാതെ നല്ലൊരു ഓണത്തെ വരവേറ്റുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.
അധ്യാപകനെ നമസ്കാരം. നെഹമല അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാവേലിയും കൊറോണയും കുറിച്ചാണ്. ഓണമെന്നും മലയാളികൾക്ക് മധുര സ്മരണകൾ ഉണർത്തുന്ന സുന്ദരമായ കാലമാണ്. ആപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണത്തെ വായമൂടി നിശബ്ദമായി വരവേൽക്കേണ്ട പ്രതിസന്ധികളിലൂടെയാണ് ഇത്തവണത്തെ ഓണം കടന്നു പോകുന്നത്. മാവേലി നാടുവാനിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന മാവേലി പാട്ടും നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാബലി തമ്പുരാന്റെ ഭരണകാലത്ത് നാടിനും നാട്ടുകാർക്കും നല്ല കാലമായിരുന്നു. കള്ളവും ചതിയും ഇല്ലാത്ത മാവേലി നാട് നമുക്ക് വീണ്ടും സൃഷ്ടിക്കാം. ഒരുമയുടെ ഉത്സവമായ ഓണക്കാലത്ത് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ഒരുമയോടെ നിന്നാൽ ഏത് പ്രതിസന്ധിയും മുട്ടുകുത്തും. ഈ കൊറോണ കാലത്തെയും നമ്മൾ അതിജീവിക്കും. ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ ഓണക്കൂട്ടായ്മകൾ മറ്റുള്ളവർക്ക് കാവലായും കരുതലായും സ്വയം മാറുന്ന സ്നേഹ കൂട്ടായ്മകളായി മാറട്ടെ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഓണക്കാലം ആശംസിക്കുന്നു. പോകുന്ന വിഷയമാണ് മഹാബലിയും കൊറോണയും. വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തി. തിരുവോണനാളിൽ, ചിങ്ങമാസത്തിൽ തിരുവോണനാളിൽ മലയാളികൾ ജാതിമത വ്യത്യാസമില്ലാതെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ചതിയും കള്ളവും ഇല്ലാത്ത മഹാബലി തമ്പുരാൻ്റെ ഭരണകാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ ഒരു വർഷത്തിലൊരിക്കൽ വരുമെന്നാണ് വിശ്വാസം. ഓണക്കോടി ഉടുത്തും പൂക്കളമൊരുക്കിയും സദ്യ തയ്യാറാക്കിയും നമ്മൾ പ്രജകൾ മഹാബലിയെ കാത്തിരിക്കും. കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷയ്ക്കായി ഈ വർഷവും നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും ഓണം. നമ്മുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്കായി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വീണ്ടും ഒരു പൊന്നോണ നാൾ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ നമുക്ക് കൊറോണ എന്ന മഹാമാരിയോട് അതിജീവിക്കാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിത് തിരുവോണം. ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണ സദ്യ ഉണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പ മാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിതു തിരുവോണം. ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണ സദ്യ ഉണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പ മാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം. ഓണം ഓണം
പൊന്നോണം രണ്ടാം നാളിത് തിരുവോണം ഓണക്കോടി എടുത്തിട്ട് ഓണപ്പാട്ടുകൾ പാടണം ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിത് തിരുവോണം ഓണക്കോടി എടുത്തിട്ട് ഓണപ്പാട്ടുകൾ പാടണം ഓണസദ്യ ഉണ്ടിട്ട് ഓണക്കളികൾ കളിച്ചിട്ട് ഓണത്തപ്പാവേലി ഞങ്ങളുമുണ്ട് നിന്നപ്പം ഓണസദ്യ ഉണ്ടിട്ട് ഓണക്കളികൾ കളിച്ചിട്ട് ഓണത്തപ്പാവേലി ഞങ്ങളുമുണ്ട് നിന്നപ്പം ഞങ്ങളുമുണ്ട് നിന്നപ്പം. ഏവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ.